വാട്സപ്പിൽ പുതുതായിട്ട് വന്നതും വരാനിരിക്കുന്നതുമായുള്ള പത്ത് അപ്ഡേറ്റുകൾ പലർക്കും ഈ ഒരു അപ്ഡേറ്റ് ഒക്കെ അറിഞ്ഞിട്ടും അതിൻ്റെ ഫെസിലിറ്റി എന്താണെന്ന് ഇപ്പോഴും അറിയാതെ ഉപയോഗിക്കാത്തവരുണ്ട് ഇതൊന്നും വന്നത് ഇതുവരെ അറിയാത്തവരുണ്ട് അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഹലോ ദിസ് യു വാച്ചിങ് വാച്ചിങ്ക്സ് ഫസ്റ്റ് ആയിട്ട് വരുന്ന ന്യൂ സ്റ്റോറേജ് മാനേജ്മെന്റ് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ് ഇപ്പോഴും പലരും ഇത് അറിഞ്ഞിട്ട് വരെ ഉപയോഗിക്കാത്തവരുണ്ട് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് വാട്സപ്പിൽ വരുന്ന ഫയൽസ് ഡോക്യുമെന്റ്സ് ഇമേജ് വീഡിയോസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോറേജ് അറിയാൻ സാധിക്കും ഇപ്പം നമുക്ക് ലാർജ് ഫയൽ ഏറ്റവും കൂടുതൽ വരുന്ന ഏതാണ് അതിന്റെ കറക്റ്റ് ആയിട്ട് നമുക്ക് ഫിൽറ്റർ ചെയ്ത് കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് തവണ നമുക്ക് ഫോർവേഡ് ആയി വന്നിട്ടുള്ള എല്ലാ ഫയൽസും നമുക്ക് സെപ്പറേറ്റ് കാണാൻ സാധിക്കും അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ഒരേപോലത്തെ വീഡിയോസ് ഒരേപോലത്തെ പോലത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്തിട്ട് അത് വേണ്ടാത്തതെല്ലാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കും അടുത്തത് മൾട്ടി ഡിവൈസ് സപ്പോർട്ട് നമുക്ക് വരാനിരിക്കുന്ന ഒരു ഫീച്ചറാണ് അടുത്ത് തന്നെ വരുന്നതാണ് അതായത് നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരു ഡിവൈസിലോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ വാട്സപ്പ് വെബും കൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഡിവൈസിലാണ് നമുക്ക് വാട്ട്സ്ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ഏതെങ്കിലും ഡിവൈസിൽ എക്സ്ട്രാ നമ്മൾ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം യൂസ് ചെയ്തിരുന്ന ആ ഒരു ഡിവൈസില് ലോഗൗട്ടായിട്ടായിരിക്കും അതിൽ ലോഗിൻ ആവുന്നത് പക്ഷേ അതിന് പകരമായിട്ട് നമുക്ക് രണ്ടിലേറെ ഡിവൈസുകളിൽ ഒരേ സമയം തന്നെ നമുക്ക് വാട്സപ്പ് ഇനി മുതൽ ലോഗിൻ ചെയ്യാം സാധിക്കും വരാനിരിക്കുന്ന ഫീച്ചറാണ് നല്ല ഉപകാരപ്പെടുന്നതാണ് പെട്ടെന്ന് തന്നെ വരട്ടെ നെക്സ്റ്റ് ഡാർക്ക് മോഡ് കുറേ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വന്ന വന്നൊരു ഫീച്ചറാണ് പക്ഷെ പലരും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് പലർക്കും അറിയില്ല കൂടുതൽ സമയവും പലരും ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ നമ്മുടെ അയിന് കൂടുതലായിട്ട് പ്രൊട്ടക്ഷൻ നൽകുന്നു അതുപോലെ തന്നെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് നമ്മുടെ ചാറ്റ് ഹിസ്റ്ററീസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അതിനോട് കൂടെ തന്നെ ബാറ്ററി ലൈഫ് കൂടുതൽ കിട്ടും അതുപോലെ നമ്മുടെ എല്ലാത്തിനും നമുക്കൊരു പ്രൊട്ടക്ഷനും ഉണ്ടാവും കൂടുതലായിട്ട് ലൈഫ് നമ്മുടെ മൊബൈൽ ഫോണും കിട്ടും അപ്പം ഡാർക്ക് മോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ബെനിഫിറ്റ് ആണ് പലരും ഇപ്പോഴും ഇത് അറിഞ്ഞിട്ടും ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ തന്നെ ഉപയോഗിക്കുന്നു ഇത്രയും കാലം നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷോർട്ടായിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്താണ് ഉദ്ദേശിക്കുന്നത് അത് പെട്ടെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതായിരുന്നു ഇമോജീസ് അപ്പോൾ അതിൽ നമുക്ക് ഒരേറ്റവും സ്റ്റില്ലായുള്ള ഇമോജി മാത്രമേ അയക്കാനുള്ളൂ പക്ഷേ നമ്മുടെ കൂടുതലായിട്ടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജുകളൊക്കെ സ്റ്റിക്കർ വഴി അയക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമേറ്റഡ് സ്റ്റിക്കേഴ്സ് ഇപ്പോൾ വാട്സപ്പിൽ തന്നെ ഇൻബിൽഡായിട്ട് വന്നുണ്ട് അതും അമേസിംഗ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിക്കറിൻ്റെ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അൺലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഓക്കെ എന്നാണെന്നുണ്ടെങ്കിൽ അത് ആയിട്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ടെക്സ്റ്റിനേക്കാൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ആയിരിക്കും അപ്പോൾ ആയിട്ടുള്ള സ്റ്റിക്കർ വന്നിട്ടുണ്ട് അടുത്ത അപ്ഡേറ്റ് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോഴും ഇത്രയും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചർ വന്നിട്ട് ആരും ഉപയോഗിക്കുന്നില്ല അഡ്വാൻസ് സെർച്ചിങ് ഓപ്ഷൻ ഈ ഒരു ഓപ്ഷൻ കൊണ്ട് തന്നെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ വാട്സപ്പിലുള്ള ഏതൊരു ചാറ്റിലുള്ള ഹിസ്റ്ററീസ് എന്ത് വേണമെങ്കിലും പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കും ലിങ്ക് ഡോക്യുമെൻറ്റ് ഇമേജ് വീഡിയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഒരു യൂട്യൂബ് ലിങ്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാറ്റ് മുന്നേ എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്കിൻ്റെ നെയിമോ അല്ലെങ്കിൽ യൂട്യൂബ് ലിങ്ക് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫേസ്ബുക്ക് ലിങ്ക് അങ്ങനെ സെപ്പറേറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നേരെ സെർച്ച് ചെയ്ത് നമ്മൾ വെറുതെ ഒന്ന് യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ആ യൂട്യൂബ് ലിങ്ക് എല്ലാം നമുക്ക് ഒരുമിച്ച് കിട്ടും അടുത്തത് മ്യൂട്ട് ഓൾ വൈസ് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും പിന്നീട് ഡിസ്റ്റർബിങ് ആയി മാറുന്ന ഗ്രൂപ്പുകൾ ഉണ്ടാകും നോട്ടിഫിക്കേഷൻ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും ഇത് ഒരുപാട് കാലം മുന്നേ തന്നെ ഈ ഒരു മ്യൂട്ട് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ നമുക്ക് ഓൾവേസ് ആയിട്ട് ഫുൾ ടൈം ആയിട്ട് നമുക്ക് ഓഫ് ചെയ്യാനില്ലായിരുന്നു മാക്സിമം പോയി കഴിഞ്ഞാൽ വൺ ഇയർ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ നമുക്ക് മ്യൂട്ട് ഓൾവേസ് ആയിട്ട് വന്നിട്ടുണ്ട് അടുത്ത് നമ്മൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം യു പി ഐ ആപ്ലിക്കേഷൻസ് അങ്ങനെയുള്ള ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മണി സെൻഡ് ചെയ്യാറുണ്ട് അതുപോലെ റിസീവ് ചെയ്യാറുണ്ട് ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല വാട്സ്ആപ്പിൽ തന്നെ വാട്സ്ആപ്പ് പേയ്മെന്റ് എന്ന് പറഞ്ഞുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് ഒരുപാട് കാലമായിട്ട് വരുമെന്ന് പറഞ്ഞാണെങ്കിലും ഇപ്പോൾ ലൈവ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മുതൽ നമുക്ക് വേറൊള്ള ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല നേരെ തന്നെ കോൺടാക്ട് ഓപ്പൺ ചെയ്തിട്ട് അതിലൂടെ തന്നെ പേയ്മെന്റ് ഷെയർ ചെയ്യാനും റിസീവ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിയും നെക്സ്റ്റ് എല്ലാവരുടെ സ്റ്റാറ്റസും നമുക്ക് കാണാൻ അല്ലേ പക്ഷെ നമ്മൾ കോൺടാക്റ്റ് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക അവരും സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ സ്റ്റാറ്റസും കാണേണ്ടി വരും ചിലപ്പോൾ ഒരുപാട് കോൺടാക്ട്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ സ്റ്റാറ്റസും ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുകളാണ് അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത സ്റ്റാറ്റസുകൾ നമുക്ക് മ്യൂട്ട് ചെയ്യാൻ സാധിക്കും വളരെ ഈസിയാണ് നേരെ അങ്ങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മ്യൂട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്റ്റാറ്റസ് നമുക്ക് കാണുകയേ ില്ല ബാക്കിയുള്ളത് നമുക്ക് ആവശ്യം മാത്രമുള്ള കോൺടാക്ട്സ് മാത്രം നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ മ്യൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റാറ്റസ് എന്തെങ്കിലും വെക്കുന്നുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ പോയി കഴിഞ്ഞാൽ മ്യൂട്ട് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മ്യൂട്ട് ആയിട്ടുള്ള എല്ലാ കോൺടാക്ടറേയും സ്റ്റാറ്റസ് അവിടെ നിന്ന് തന്നെ നീക്കണം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനും സാധിക്കും അടുത്തത് ഫോർവേഡ് മെനി ടൈംസ് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് നമുക്ക് വരുന്ന മെസ്സേജുകൾ കൂടുതലായിട്ട് ഫോർവേഡ് ചെയ്യപ്പെട്ടതാണോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരുപാട് തവണ റിസീവ് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ായിട്ട് ആ ഒരു മെസ്സേജിൻ്റെത് ഇതുവരെ നമ്മൾ ഫോർവേഡ് ഫോർവേഡ് എന്ന് കാണിക്കുകയുള്ളൂ പക്ഷേ നമുക്ക് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോർവേഡ് മെനി ടൈംസ് എന്നുള്ള എഴുതി കാണിക്കും അപ്പോൾ അത് വേണമെങ്കിൽ അത് ജെനുവിൻ ആണോ ഇങ്ങനെയുള്ള മെസ്സേജുകളോ ഇമേജ് ഒക്കെ ജെനുവിൻ ആണോ എന്ന് വേണമെങ്കിൽ അതിൻ്റെ സൈഡിലായിട്ട് ഒരു സെർച്ച് ബാർ ഉണ്ടാകുമ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിൽ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ജെന്വിനിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ എത്ര തവണ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അറിയാനും സാധിക്കും ചാറ്റ് ബോക്സിനെ കൂടുതൽ മനോഹരമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കാറ്റഗറി തിരിച്ചിട്ട് നമ്മുടെ ചാറ്റ് ബോക്സിനെ വെറൈറ്റി ആക്കാൻ വേണ്ടി വാൾപേപ്പറുകൾ സെറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ലവേഴ്സ് ഉണ്ടാവും വൈഫ് ഉണ്ടാവും ഹസ്ബൻഡ് ഉണ്ടാവും അങ്ങനെ പല തരത്തിലുള്ള ആളുകളുണ്ടാവും പലർക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാൾ പേപ്പേഴ്സ് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നേരെ അത് ക്ലിക്ക് ചെയ്യുക നമുക്ക് ഇഷ്ടപ്പെട്ടത് വേണമെങ്കിൽ ഡാർക്ക് മോഡ് ലൈറ്റ് മോഡ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞ് കാറ്റഗറി തന്നെ ഇൻബിൽഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗ്യാലറിയിൽ നിന്നും നമുക്ക് വാട്സപ്പിൽ വാൾപേപ്പർ സെറ്റ് ചെയ്യാൻ സാധിക്കും ബോണസ് ആയിട്ടുള്ള വരാനിരിക്കുന്ന കുറച്ച് അപ്ഡേറ്റും കൂടെ പറഞ്ഞുതരാം അതിൽ ഒന്നാമത്തേതാണ് വോയിസ് വീഡിയോ കോൾ നമുക്ക് ചെയ്യാൻ ഗ്രൂപ്പ് ആയിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എട്ട് പേര് മാത്രമേ ഇപ്പം നിലവിലെ നമുക്ക് കഴിയുള്ളൂ ഇതിന് ത്രയും ഇല്ലായിരുന്നു അപ്പൊ ആ ഒരു ലിമിറ്റ് നമുക്ക് വർദ്ധിപ്പിക്കാൻ പോവാണ് എത്ര പേരെ വേണമെങ്കിലും ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഇനി വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും രണ്ടാമതായിട്ട് നമ്മൾ ഗ്രൂപ്പ് കോളിൽ നിന്ന് അഥവാ റിജക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് അതിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ല ആ ഗ്രൂപ്പ് പിന്നീട് കട്ട് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ഇൻവിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്യണം അതിന് പകരമായിട്ട് ഇനി ജോയിൻ ബട്ടണും അതുപോലെ ഇഗ്നോർ ബട്ടൺ എന്ന് പറഞ്ഞ രണ്ട് ബട്ടൺസ് പുതുതായിട്ട് വരാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് കോൾസ് ഒക്കെ വിളിക്കുന്ന സമയത്ത് നമ്മൾ അഥവാ ലീവ് ആയി കഴിഞ്ഞാലും ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജോയിൻ ബട്ടൺ ആ ഗ്രൂപ്പിലേക്ക് തന്നെ നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് മൂന്നാമതായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് കോൾ ചെയ്യാനോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്യാനോ അറ്റൻഡ് ചെയ്യാനോ അങ്ങനെയുള്ള ഫെസിലിറ്റിയോ ഒന്നും ഇല്ല ഇനി അത് വരാൻ പോകുകയാണ് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഏതിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് തന്നെ കോൾ ചെയ്യാനും കോൾ റിസീവ് ചെയ്യാനും സാധിക്കും അതൊരു അടിപൊളി ഫീച്ചർ ആയിരിക്കും ഒരു ഫുള്ളി ഒരു വാട്സപ്പ് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടും ഈ പറഞ്ഞ അപ്ഡേറ്റുകളെല്ലാം സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പ്രോ ലെവലിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും പല തരത്തിലും നിങ്ങൾക്ക് യൂസ്ഫുള്ളും അതുപോലെ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ അപ്ഡേറ്റുകൾ ഏതെല്ലാം അപ്ഡേറ്റുകളാണ് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്നും അറിഞ്ഞിട്ടും ഇതുവരെ ഉപയോഗിക്കാൻ അപ്ഡേറ്റ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അവരും അറിയട്ടെ ഇതുപോലുള്ള അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ